ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് അവരെ അത്യാദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بهمان رانا بندنا مالي إسلامي بسنام الله نيرا كن مالي بربطنا لي سنام مالي സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ആദർശ വിശദീകരണങ്ങളോ പുതുതായി എന്തെങ്കിലും ഒരു ആദർശം ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ചതല്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് 2002 മുമ്പ് ഒരു 8 പതിറ്റാണ്ട് കാലം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായ ഒരാദർശം. ആ ആദർശമാണ് മുജാഹിദ് ആദർശമെന്ന് മുജാഹിദ് പ്രവർത്തകർക്കും അറിയാം, അതിൻ്റെ പ്രതിയോഗികൾക്കും അറിയാം. ആ ഒരു ആദർശത്തിൽ ഇടക്കാലത്ത് ചില ആളുകൾ വെള്ളം ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ നിരക്കൊണ്ട നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും നമ്മുടെ ആദർശത്തെ ഒന്നുകൂടി ഒരു പ്രഖ്യാപനം, ഒരു പുനഃപ്രഖ്യാപനം നടത്തേണ്ട സമയമാണിത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, നമ്മുടെ സമ്പത്തും വളരെ വിലപ്പെട്ടതാണ്. കുറച്ചു കാലമാണ് ഈ ലോകത്ത് മനുഷ്യൻ്റെ ആയുസ്സുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ആയുസ്സ്, സമയം, സമ്പത്ത് ഇതൊക്കെ വൃഥാവിലായി പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതൃത്വമാണ് നമ്മെ നയിക്കുന്നത്. അനാവശ്യ വിവാദങ്ങൾക്കും അനാവശ്യ തർക്കങ്ങൾക്കും നമുക്ക് സമയമില്ല, നമുക്ക് താല്പര്യവുമില്ല എന്ന് സംഘടനയിൽ പ്രശ്നങ്ങളുണ്ടായ സന്ദർഭത്തിൽ നാം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിശ്വാസരംഗത്തെ പ്രശ്നങ്ങൾ, ജീവിതരംഗത്തെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ സമാധാനം, മനുഷ്യർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, മനുഷ്യ സമൂഹത്തിൻ്റെ വികാസം, വിദ്യാഭ്യാസം, ഒട്ടേറെ ഒട്ടേറെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ ജീവികളെക്കുറിച്ചുള്ള തർക്കങ്ങളാണ്. ആലോചിച്ച് നോക്കുക, എങ്ങോട്ടാണ് പോകുന്നത്? അദൃശ്യ കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ വന്നതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതും അല്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്ക് ബുദ്ധികൊണ്ട് കണക്ക് കൂട്ടിയിട്ടോ ആലോചിച്ചോ ഒന്നും ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. എന്താണോ ഖുർആനിൽ ഉള്ളത്, എന്താണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് അത്ര തന്നെ വിശ്വസിക്കാണ്. അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്ത് ഇപ്പോൾ ഇസ്ലാമിനെതിരെ ലോകത്ത് നടക്കുന്ന പ്രചാരണങ്ങൾ ഇതൊന്നും ആർക്കൊരു പ്രശ്നമല്ല. ഇവിടെ സൂചിപ്പിച്ച പല പ്രദേശങ്ങളിൽ നടക്കുന്ന പീഡനങ്ങൾ അതും പ്രശ്നമല്ല. ആകെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പ് ജിന്നു ചെയ്ത്താൻ വിഷയങ്ങളാണ് എന്നിടത്ത് എത്തിയിരിക്കുക. ഇതിന് കേരളം മുഴുവൻ അതിൻ്റെ തർക്കങ്ങളും അതിൻ്റെ ചർച്ചകളും അത് ഇൻ്റർനെറ്റിലൂടെയുള്ള പ്രചാരണങ്ങളും എങ്ങോട്ടാണ് ഈ സമൂഹം നീങ്ങുന്നത്? മതവിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകും, മതവിഷയങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ വിഷയങ്ങളും സാംസ്കാരിക വിഷയങ്ങളും എല്ലാ കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ സമാധാനമായ ഒരു സാഹചര്യം നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. ഏറെക്കുറെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല വിഷയങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള എത്ര വിഷയങ്ങളുണ്ടായാലും, താലികൾക്കിടയിലുണ്ടായാലും, മദ്ഹബിൻ്റെ ഇമാമികൾക്കിടയിലുണ്ടായാലും, വേറെയുള്ള ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് അതിനുവേണ്ടി പ്രചാരണം നടത്തുക, അതിനുവേണ്ടി വെബ്സൈറ്റ് ആരംഭിക്കുക, അങ്ങനെയുള്ള ഒരു രൂപം സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഇമേജിനെ അത് നശിപ്പിക്കുക എന്ന് നമ്മൾ അറിയണം. അഭിപ്രായ വ്യത്യാസം ചെറുതായിരിക്കാം, വലുതായിരിക്കാം, ഗൗരവമായിരിക്കാം, വളരെ ചെറിയ രൂപത്തിൽ കാണാവുന്നതായിരിക്കാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാകണം എന്നതിനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായ
വ്യക്തമായ ഒരു സമീപന രീതിയുണ്ട്. അത് മനസ്സിലാക്കി പോകുന്ന കാലഘട്ടങ്ങളിലൊന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇടക്കാലത്തുണ്ടായ രീതിയിലൊക്കെ തീവ്രമായ രൂപം, തീവ്രമായ ഒരു ശൈലിയും അസ്പൃശ്യതയും അന്യരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജീവിത രീതിയും ഒക്കെ വളർത്തിയെടുക്കാൻ ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നുപോയതാണ് ഇതിന്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നാം മനുഷ്യന്റെ വിഷയങ്ങൾ, അതിൽ ഈമാൻ, തൗഹീദ്, വിശ്വാസ കാര്യങ്ങൾ, അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്, സാംസ്കാരിക വിഷയങ്ങളുണ്ട്, ഇത് അവഗണിച്ചുകൊണ്ട് ഉപരിലോകത്തുള്ള അദൃശ്യ ലോകത്തുള്ള മനുഷ്യന്റെ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് സമയം ചെലവഴിക്കരുത് എന്നതാണ്. മറ്റൊരു കാര്യം, മുദാനിക സ്ഥാനം വളരെ കൃത്യമായ അടിസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മതസംഘമാണ്, മതസംഘടനയാണ്. അതോടൊപ്പം വളരെ ശാസ്ത്രീയമായ, വളരെ ബുദ്ധിപരമായ വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പുരോഗമന പ്രസ്ഥാനവുമാണ്. മതപ്രസ്ഥാനമാണ്, അതോടൊപ്പം വളരെ പുരോഗമനമുള്ള, വളരെ ശാസ്ത്രീയമായ സമീപനങ്ങളുള്ള ഒരു പുരോഗമന പ്രസ്ഥാനമാണ്. മതത്തെ പലരും ചൂഷണത്തിനായി ഉപയോഗിക്കുക. ആ കാലഘട്ടങ്ങളിലാണ് വികാര പ്രസ്ഥാനം മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. യഥാർത്ഥത്തിലുള്ള മതവിശ്വാസങ്ങൾ ആർക്കും ആരെയും ചൂഷണം ചെയ്യാൻ കഴിയില്ല. കാരണം മതത്തിന്റെ ബേസ്, അത് ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, പടച്ചൻ, അല്ലാഹ്, ഈശ്വരൻ. ആ ദൈവം സർവജ്ഞനാണ്, സർവരക്ഷിതാവാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം ആ ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തെ ആർക്കും നേരിട്ട് പ്രാർത്ഥിക്കാം. ദൈവം കാരുണ്യവാനാണ്, കൃപാലുവാണ്, വാത്സല്യമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ദൈവമേ പടച്ചവനെ എന്നൊരാൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ പോലും വിളിച്ചാൽ ദൈവം അത് കേൾക്കുമെന്നാണ്. ആ പ്രാർത്ഥന കേൾക്കുന്നതിനാണ്. മനുഷ്യന്റെ പ്രാർത്ഥനകൾ ദൈവത്തിലെത്തിക്കാൻ ഇടത്തട്ടുകാർ രംഗത്ത് വന്നു എന്നതാണ് മതചൂഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളിലും, ഹിന്ദുക്കളിലും, ക്രിസ്ത്യാനികളിലും, മറ്റു വിഭാഗങ്ങളിലും ഒക്കെ തന്നെ മനുഷ്യന്റെ പ്രാർത്ഥനകൾ ദൈവത്തിലെത്തിക്കാൻ ഇടത്തട്ടുകാരെ വെക്കുകയും ഇടയാളന്മാരുണ്ടാകുകയും അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകുകയും അവർ അതിനുവേണ്ടി പണം ആവശ്യപ്പെടുകയും ചെയ്തു. മനുഷ്യന്റെ പ്രാർത്ഥനകൾ ദൈവത്തിലെത്താൻ ഇടയാളന്മാർക്ക് പണം നൽകേണ്ടതില്ല. അങ്ങനെ നൽകുന്നത് ചൂഷണമാണ് എന്ന് തിരിക്കാനുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ജിന്യസേവയും ചുരുത്താൻ പൂജയും അതുപോലെ മാരകങ്ങളും മന്ത്രവാദങ്ങളും ഹോമങ്ങളും കൂടോത്രങ്ങളും എന്തെല്ലാം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പ്രധാന കാര്യം ഇതാണ്, ഇത് മനുഷ്യന്റെ പ്രാർത്ഥനകൾ ദൈവത്തിലെത്തിക്കാൻ, മനുഷ്യന്റെ ആരാധനകൾ ദൈവം സ്വീകരിക്കാൻ ഇടയാളന്മാർ വേണമെന്നും അവർക്ക് പണം നൽകണമെന്നുള്ള ഒരു വിശ്വാസം. അന്ന് അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ നേരിട്ടത് എങ്ങനെയാ? അത്തരത്തിന് ഒരു ഇടയാളൻ ആവശ്യമില്ല. അദൃശ്യവും അഭൗതികവും അമാനുഷികവുമായ നിലയിൽ മനുഷ്യന് സഹായം പ്രതീക്ഷിക്കാനുള്ളത് പടച്ചവനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദൃശ്യവും അഭൗതികവും അമാനുഷികവുമായ നിലയിൽ മനുഷ്യൻ സഹായം ആഗ്രഹിക്കുന്നത്, ദോഷം അകറ്റി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തോട് മാത്രമാണ്. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ആദർശം, തൗഹീദ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഏതൊരു വ്യാഖ്യാനവും അത് തൗഹീദിനെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, പുരോഗമന ആശയമുള്ള ആളുകൾ, മതത്തിന്റെ അടിത്തറയിൽ നിൽക്കുന്ന ആളുകൾ, ചൂഷണത്തിനെതിരെ ചിന്തിക്കുന്നവർ ആദ്യമായി ഒന്നിക്കേണ്ടത് മതചൂഷണത്തിനെതിരെയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൗരോഹിത്യവും ഒക്കെ മതത്തിന്റെ ലേബലിൽ അറിയപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ആർക്കും അതിനെതിരെ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ കൂടെ കൂടിയിട്ട് ഇത് മതമല്ല എന്ന് പറയാൻ രംഗത്ത് വരണം. നോക്കൂ, ആളുകൾ നിങ്ങൾ വരെ ഉണ്ടായി, അവരുടെ ഭരണത്തെയാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. എന്നിട്ട് ഭരണകൂടത്തിനോ നിയമപാലകന്മാർക്കോ നിയമനിർമ്മാണ സഭകൾക്കോ നിയമം നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങൾക്കോ ഇത് ചൂഷണമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, അത് ജനങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നല്ല നില ഒഴിഞ്ഞു നിൽക്കുകയാണ്. അത്തരം ആളുകൾക്കിതാ ഇത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഇത് മതമല്ല എന്ന് തുറന്നു പറയാം. അതിനുള്ള വഴിത്താറ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാലത്ത് അത് പറഞ്ഞുകൂടായിരുന്നു, ഇത് മതമല്ല, ഇത് ദൈവികമല്ല, ഇത് മതത്തിന്റെ അധ്യാപനമല്ല, ഇത് ചൂഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ പൗരോഹിത്യം സൃഷ്ടിച്ച് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സർവ അന്ധവിശ്വാസങ്ങളും മതത്തിനെതിരാണ് എന്ന അഭിപ്രായമുള്ളവർക്ക് ഒന്നിച്ചു നിൽക്കാൻ 100% അവർ മുജാഹിദ് ആദർശം ഉൾക്കൊള്ളണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. അവർക്ക് ഈ ഒരു വിഷയത്തിൽ സഹകരിച്ച് നിൽക്കാമെങ്കിൽ ദൈവത്തിന്റെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന സർവ കേന്ദ്രങ്ങൾക്കും
سارو مندوا آجيلكم سارو دودا تركاكم سارو جنس كارعناكم جلستان تجاركم غيره ونيجي نكوان إذا نيجي نمرة بيركونام يا نانا نمكوا بريانيلا مكتوب مسلم نمرة جيلكم نام جيلكم السموه سموه أتني عارشهم منشين بحسين إذن لم ماري الكلام إن هذا أنا هذا عندي அது மதமல்ல என்று பரையண்டும் காலகட்டத்தின் ஒரு அவசியமா சலாவுதீன் அதை சூச்சிப்பிச்சு ஒருபட்சே பலரும் மறந்துவிட்டோம் மனுஷர்க்கு மருந்து வாங்கி கொடுக்கணும் என்று கண்ணீரப்பா கைகோக்குங்க என்று பத்தி ஐஎஸ்எம் நடப்பாக்கியப்போ அன்று ஆதர்ஷம் சிறிய வீட்டில் சில பறந்தது மருந்து வேணா மருந்து என்று சோதிச்சொரு பிரவாகனை வந்துட்டில்ல என்ன ஆ சப்தமுள்ள கேசட்டுகளும் செய்திகளும் கொண்டு விழிச்சு மருந்து வாங்கி கொடுக்க பிரவாஜகன் வந்துட்டில்ல என்ன ஆளுகளுடைய நேதாவினை விழிச்சு ചോദിച്ചു ആസാമിലേക്ക് എന്തെങ്കിലും സഹായം എത്തിക്കാൻ അവിടെ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ മുജാഹിദ് സെന്ററിൽ എന്ന് ചോദിച്ചു അവരോട് നമ്മൾ അതിനൊരു ഏർപ്പാടും ചെയ്തിട്ടില്ല അതിന് ഞങ്ങൾക്കൊരു സ്കീമും ഇല്ല എന്നാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ജാതിമത കക്ഷി ഭേദമില്ലേ സന്മനസ്സുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് പണമെത്തിച്ചു കൊടുക്കുകയും റിലീഫ് ചെയ്യുകയും ചെയ്തപ്പോൾ ഇതാ ഞങ്ങൾ ഒറ്റപ്പെടും എന്ന് കണ്ടപ്പോ ആരും പറയാതെ അറിയാതെ അവരിൽ പെട്ട രണ്ടാളുകൾ ഒരാളൊരാൾക്കൊക്കെ അവർ കൊടുത്തുകൊണ്ട് ഒരു പത്രത്തിൽ പോട്ടോ ആശാം പണ്ടിലേക്ക് റിലീഫ് എന്നും പറഞ്ഞു എന്താ ഇതിന്റെ അർത്ഥം ഇതൊരു അത്ഭുതമാണ് നമ്മുടെ സുഹൃത്തുക്കൾ വലിയൊരു സംഘമാണ് ആ പ്രദേശ സലാഹുദ്ദീന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ സംഘം പോയത് അവിടെ ഇസ്ലാം ഗവൺമെന്റിന്റെ അമീനുദ്ദീൻ സാഹിബിന്റെയും ആസാമിൽ തന്നെയുള്ള മുനവൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ അപ്പൊ ഇവിടെ എന്തായിരുന്നു പറയുന്നറിയോ ജിന്നി എത്ര സ്പീഡിലാണ് യാത്ര ചെയ്യുക ചരിത്രം എവിടെ അറിയുക ആരും ചോദിച്ചു മിനിയാന്ന് എന്റെ അത്ഭുതം മിനിയാന്ന് മുജീബുർ റഹ്മാൻ ചെയർമാനായുള്ള നമ്മുടെ ഐ എസ് എം മെഡിക്കൽ എയ്ഡ് സെന്റർ വളർത്തിയെടുത്ത ഹെൽപ്പിംഗ് ഹാൻഡ് അതിന്റെ കീഴിൽ കോഴിക്കോട് കോഴിക്കോടല്ല കേരളത്തിൽ ഏറ്റവും വലിയൊരു പദ്ധതി അത് കിഡ്നി പേഷ്യൻസിന് നേരത്തെ അതുണ്ടോ എന്ന് നോക്കാനുള്ള ചില പരിപാടികളും പദ്ധതികളും ഒക്കെ ആ ട്രസ്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ വേറെ കുട്ടികൾ അപ്പുറത്തുള്ള ഹാളിൽ ഇരുന്ന് വിരാജാണ് ജിന്നിന്റെ സ്പീഡും കാര്യങ്ങളും അതിന്റെ സംഗതികളും അള്ളാഹു ഉപയോഗം അള്ളാഹു ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മെ സഹായിക്കും യാതൊരു സംശയവുമില്ല പക്ഷെ നമ്മൾ എന്ത് വേണം നമുക്ക് നമ്മുടെ വീക്ഷണങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൃത്യത വേണം മറു എം കെ മറും എ വി അബ്രഹാം എന്നാകി അവർ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ മുജാഹിദിസ്ഥാനിൽ സി ഡി സാഹിബിന്റെയും അതുപോലെ കെ മോലൈ സാഹിബിന്റെയും ഒക്കെ കാലത്ത് മുജാഹിദിസ്ഥാനിൽ തന്നെ ആയി നിലനിൽക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണിത് അദ്ദേഹം മദ്രാസിലേക്ക് ചികിത്സക്ക് പോകുന്ന സമയത്ത് അന്ന് വളരെ പ്രയാസത്തോടുകൂടി ഒരുപക്ഷെ ഇത് പറയാൻ കഴിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കണ്ട് തിരിച്ചു പോകും വിളിച്ച് രണ്ടാമതും വിളിച്ച് റോസ്യത്തോളം പറഞ്ഞ ഉപദേശങ്ങൾ അതായത് സി ഡി സാഹിബിന്റെയും കെ മോലി സാഹിബിന്റെയും കാലത്തെ പ്രസ്ഥാനം ആ പ്രസ്ഥാനമായി നിലനിൽക്കണം ഞാൻ ചോദിച്ചു അതെന്താ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഒരത്താണിയായി എല്ലാവർക്കും ഒരാശ്രയമായി എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായി നിലനിൽക്കണം അതാണ് പഴയ മുജാഹിദ് പ്രസ്ഥാനം അത് ഓ ചാനലിന്റെ മുകളിലും ഓ പാലത്തിന്റെ മുകളിലും കല്യാണപ്പുറയിലും മരണ വീട്ടിലും ഒക്കെ കശക്ഷ ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് ഒരിക്കലും നീങ്ങാൻ പാടില്ല എന്ന് എ വി നമ്മിൽ നിന്ന് വിട്ടുപോയി പക്ഷെ എ വി ഉദ്ദേശിച്ചതും പറഞ്ഞതും എന്തായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ പ്രസിഡന്റായിരുന്ന മംഗുള അബ്ദുൽ അസീസ് മോദി അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്ഷിപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഉപദേശിച്ചൊരു ഉപദേശമുണ്ട് നിങ്ങൾ ഈ ഒരു ആദർശവുമായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക വർക്ക് ചെയ്യാൻ ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് സത്യത്തിൽ വയനാട് ചേർന്ന അഞ്ചു വർഷം മുമ്പ് പന്മരത്തിൽ ചേർന്ന മുജാഹിദ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇസ്ലാഹി പണ്ഡിതന്മാരെ കൂടി അന്ന് ഇസ്ലാഹി മൂവ്മെന്റ് രൂപീകരിക്കുന്നതിന്റെ ഒരു പ്രചോദനം മംഗള അബ്ദുൽ അസീസ് മോലയുടെ ആ ഉപദേശമായിരുന്നു പാവപ്പെട്ട മനുഷ്യര് ജീവിക്കാൻ നിർത്തിയില്ലാത്തവർ എന്താണ് ദീനെന്നറിയാത്തവർ അഖീലയെ കുറിച്ച് ബോധ്യമില്ലാത്തവർ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഈ രാജ്യത്ത്
നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ നേരിയില്ല എന്ന് വിചാരിക്കേണ്ട, നിങ്ങൾ പ്രവർത്തിക്കണമെന്ന്. അതിന്റെ ഫലമാണ് നേരത്തെ സലാഹുദ്ദീൻ സൂചിപ്പിച്ച മറ്റു സംസ്ഥാനങ്ങളിൽ നാം നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തനിമ അത് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ആ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ഈ ആദർശം പലരും പ്രചരിപ്പിക്കും. നാം പണ്ടേ പറയാവുന്ന ഒരു ഒരു സത്യമുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനം ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയല്ല എന്ന്. അതുകൊണ്ടാണ് വളരെ മുമ്പ് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പോലും നമുക്കങ്ങനെ അംഗത്വമല്ല പ്രശ്നം എന്ന് പറയുന്നത്. കാരണം 100% ഇത് അംഗീകരിച്ച കുറച്ച് ആളുകൾ താല്പര്യമുള്ളവർ മെമ്പർമാർ, അതാണ് നമ്മുടെ മെമ്പർഷിപ്പ്. ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളിൽ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്, തൗഹീദ് അനുസരിച്ച് ജനിച്ചു വരുന്നവരുണ്ട്, ശിർക്ക് ഉപേക്ഷിച്ച ആളുകളുണ്ട്, ചില വിഷയങ്ങളിൽ നമ്മോട് താല്പര്യപ്പെട്ട് കൂടെ നിൽക്കുന്നവരുണ്ട്. അത്ര മതിയെന്നാണ് ഒരു വിഷയത്തെ ജുമാ ഖുത്ബ നിങ്ങൾ പറയും പോലെ ഖുർആനും സുന്നത്തും അനുസരിച്ച് വിശദീ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളികളിലും ഈദ്ഗാഹിൽ വരുന്ന 14 ലക്ഷക്കണക്കിന് ആളുകളല്ലേ. അവർ മുഖാരിയ സ്ഥാനത്തിലെ അംഗങ്ങളും മെമ്പർമാരൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരാ വളരെ സന്തോഷകരമാണ്, അവർക്ക് നന്മയാണ്. എല്ലാവരും ഇതിൽ അംഗത്വം എടുത്തിട്ട് എന്തെങ്കിലും ഭൗതികമായ ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുമില്ല. അപ്പൊ വിഷയാധിഷ്ഠിതമായി ഭീമിയായ ഒരു സംഗതിയാണ് എന്ന നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെയും നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നിലധികം സംഘങ്ങളുണ്ട്, പല നാട്ടിലുണ്ട്. ചിലപ്പോൾ അത് അനിവാര്യമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യം, അതുകൊണ്ട് നമ്മുടെ കേരളം ഇത്രയും വിശാലമായ ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം പ്രവർത്തിക്കണമെന്നില്ല. എന്നോട് എറണാകുളത്ത് വെച്ചൊരാൾ പറഞ്ഞു ഒരിക്കൽ, അവിടെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ നമ്മുടെ പ്രസ്ഥാനം പുനഃക്രമീകരിച്ച ശേഷമുള്ള ഒരു കാലമായിരുന്നു അടുത്ത കാലം. നമ്മുടെ പ്രസ്ഥാനത്തിൽ പെടാത്തവരാ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഈ പ്രദേശത്ത് നിങ്ങളെ പ്രവർത്തനമൊന്നുമില്ലല്ലോ, മറ്റൊരു വളരെ ഉഷാറാണല്ലോ അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അത് നമ്മൾ പ്രവർത്തിക്കേണ്ടല്ലോ, തൗഹീദ് പ്രചരണം നടക്കണം എന്ന് നമുക്ക് താല്പര്യമുണ്ട്. അത് ആരിലൂടെ ആവണമെന്നില്ല, ഇസ്ലാം ലീഗിന്റെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിടത്ത് നമ്മൾ ചെയ്യാം, അല്ലാത്ത സ്ഥലത്ത് വേറെ ആളുകളിൽ അവർ ചെയ്യാം, അത്രയേ ഉള്ളൂ. ആ നിലയിലാണ് നമ്മുടെ സമീപനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അള്ളാഹു തആല അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണം എന്നതുകൊണ്ട് തന്നെ ഏറ്റവും ഇതിനൊരു ഉത്കണ്ഠയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അസ്വസ്ഥതയുമില്ല, നമുക്ക് അങ്ങനെ ആയില്ലല്ലോ എന്നില്ല. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടി ആലോചിച്ച് ഇന്നത് ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ചെയ്യുന്നു. അത്ര നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന് നമ്മൾ അള്ളാഹു തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഏതെല്ലാം രാജ്യങ്ങൾ നോക്കൂ, ഈജിപ്തിൽ, യമന്, പാകിസ്ഥാന്, ഇംഗ്ലണ്ട്, പല രാജ്യങ്ങളിലും തൗഹീദ് പ്രചരണം ഏറ്റെടുത്തിട്ടുള്ള ഒന്നിലധികം സംഘങ്ങളുണ്ട്. ബാംഗ്ലൂരിൽ പോയി ഞാൻ വന്നു, 4 ട്രസ്റ്റുകൾ ഞാൻ അറിയാം. അതായത് ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെ തൗഹീദ് പ്രചാരണം നടത്തുന്ന വ്യത്യസ്ത സംഘങ്ങളുണ്ട്. അവർ തമ്മിൽ ചില കോർഡിനേഷനുകളും ഉണ്ട്. ഇവർ പബ്ലിഷ് ചെയ്ത പുസ്തകം അവർ വാങ്ങും, അവർ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ഇവർ പങ്കെടുക്കും. എന്നാൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അതിൽ സഹകരിക്കുകയില്ല. എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഒരു നേരമാണ്. ഇത് നല്ല ഒരു നേരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മുജാഹിദ് ആദർശം എന്ത് എന്ന് ഇപ്പോ പുറത്താക്കപ്പെട്ടവരല്ലാത്ത ആളുകൾ പറഞ്ഞു തുടങ്ങി. നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഗൾഫിലോ വേറെ എവിടെയുള്ള ആളുകൾ പറഞ്ഞതിനനുസരിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. അതിപ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ടാ പറഞ്ഞതെങ്കിലും നമ്മൾ അത് അതിന് വിരോധം പറയില്ല, അത് ശരിയാണ്. അതുപോലെ തന്നെ പ്രമാണിമാരും പ്രമാണങ്ങളും തമ്മിലുള്ള ഒരു തർക്കമുണ്ടെന്ന് പറയുന്നു. അത് നമ്മൾ 10 കൊല്ലം മുതൽ പറഞ്ഞ സംഗതിയാണ്. പ്രമാണങ്ങളാണ് നോക്കേണ്ടത്, പ്രമാണങ്ങളും പ്രമാണിമാരും. ആയിക്കോട്ടെ, 10 കൊല്ലം കഴിഞ്ഞ ശേഷം അത് പറയുന്നത് നമ്മൾ അംഗീകരിക്കും, നമ്മൾ ചോദിക്കുന്നില്ല എന്ന് കണ്ണു പറഞ്ഞുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ ദീനി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസത്തെ കൈകാര്യം ചെയ്യേണ്ട രൂപം ഇതല്ല എന്ന് പറയുന്നു. ഇപ്പൊ നമുക്ക് യഥാർത്ഥ മുജാഹിദ് ആദർശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാവുന്നതാണ്, അവർക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. മാത്രമല്ല അങ്ങ് ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നു അത് തന്നെയാണ് ശരി, എന്താ ഇത് ദീനിന്റെ കാര്യമല്ലേ, ആളുകളും മത്സരങ്ങളും സ്ഥാനമാനങ്ങളും അതൊക്കെ അതൊക്കെ പെട്ടെന്ന് തീരുന്നതല്ലേ. എത്ര ആളുകൾ മരിച്ചുപോയി നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ആലോചിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ മരിച്ചുപോയി. അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നൊരാഗ്രഹമല്ലേ ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന സംഘം ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാമി ആദർശം ഉൾക്കൊണ്ട തൗഹീദ് അനുസരിച്ച്, കാരണം ഈ ഇതിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇനിയുണ്ടാവും പ്രശ്നങ്ങള്. ഇപ്പോ ഒരു ജിന്നാണെങ്കിൽ നാളെ മനക്കായിരിക്കും, മറ്റന്നാൾ വേറൊരു സാധനമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമോ, പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതുവരെ നിൽക്കുന്നത് തൗഹീദ് അല്ല ഇമാൻ എന്ന്
بمعنى محمد كتشيري مولاي يريدي اني بره بانجر بانجر داكي لانا توحيد لندان الله يجي بره برنين عشوين دان رأيو توحيد اندري اني برعين نالي اذن دا برعار غرم پرو دارمي كبه ولي رمشيان اللي اما جيلي دكتا مدون نياندري كنن دارمي كبه يومي نلتن ادام اما اده ولي پردان پتر سنگلی آلنا انو مولوی آل ايرتن ديسي اما منزلائي لأي توحيد اللي اني برنوند ماترم سريا ولا جيلي دكتا دارمي كبه وانا مليا سنگلی آل سبتمبر ايرو ويدي بلرتنم منشئ ثمانين ميل دارمي ولرتنم أني مستمع لا تواكب برايان بادي لا فتمل إحدى برايان بالله عارين من كونه بس عادار عارين كتوهنا دندا يلا أني شيء من برارتي شيء عارين مني عارب مني برايان لا ألم عارين ما عارين أذن بمعنى ولرتي كونه برسكرم سهيكم بهماني كم نامل أني شيء من كوان ولا برارتنا ولا بودي ديني برارتنا غمبو بال يا هذا سمشيو مني لا هذا بتو بعيران عارين كتوهنا هذا عارين كم توهين برسكان هذا يمكن أهل السنة والجماعة أننا نام كأنه نوكي قلنا من لا الله عز وجل كرهتال نمرة بستان كده لا فرعنهم سجيوما هذا كأنهم جميع كلهم أي أيسهم أمسهم أمجيهم هذا تمنا نحط لاقي كوني ركنا بريدا بعبدي كلهم كلنا منارا سجيوما ما ترى منا منارا مدر ميلا هاي آله مدر ميلهم أول بطيء سريء بريشن ماله بندرين ماله سادار مكاره كوري من السول بودي بارسبرم سنيه كم كيستا بتو بعماني كم أنا ما نقول إن بارسبرم بان في كم غني إنا ور سانغام أي كانا نمال ديركنا نمال سوتشي كندا ده نمال بريشنال ناولد نمكك ما نسي ما يغلشي ناولد نمال الله عند كوبا ناولد بحرتنا نشيله دارمي كنيلوارا بلارته سكتي سانغام بلارته والله المستحبة برتنين من جد الموت بعيال، نمرة عارلي كريم وندا سطري من دالا الله عز وجل سهاي وندا، يي توحيد بستان دلاميلكم، أدلة غنم انداو بينشيج، برضه أوسانة في كلمة مول غيري ولا هم برضه، ونن أنثى بيشوا سنجل كدري برتني كنا، بروجنا من سانخن علوم آلعلوم بنيشوا برتنيهم، أدلة يللا سهاي علوم مرتي جيدو لكام، لندان وده كاريني منشين ده بستينيال. പരിഹരി കാണും അതിനെ കുറിച്ച് ആലോചിക്കാനും അതിന് പ്ലാൻ ചെയ്യാനും സമയം കണ്ടെത്തിയില്ലെങ്കിൽ മനുഷ്യന്റെ സമയം ഇപ്പറഞ്ഞ അദൃശ്യ ജീവികളെ കുറിച്ചുള്ള റിസർച്ചുകളിൽ വെറുതെ നഷ്ടപ്പെടും മൂന്നാമത് പറഞ്ഞ കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിപ്പോ ശരിക്കും വെറുതെ പറയാം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ് ചരിത്രപരമായ അത് തെറ്റ് രണ്ടാമത്തത് അവരെ സംബന്ധിച്ചിടത്തോളം 80 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം ഏത് നവോത്ഥാനം അവ്യക്തമാണ് അവരേതാ പറയാമെന്നത് ഈ 10 കൊല്ലം നമ്മളിതിങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടി പണിയെടുക്കുകയായിരുന്നല്ലോ അൽഹംദുലില്ലാ അത് ക്ലിയർ ആയിരിക്കുന്നു അതുകൊണ്ട് ആ മുജാഹിദ് ആദർശമുള്ള ആളുകൾ ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാം ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ അതിൽ വല്ല ഈഗോ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നില്ല ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ട് അതിനും വേറെ ഒരു പദ്ധതി ആവിഷ്കരിക്കാവുന്നതാണ് ദീനാണ് വലുത് എന്ന് ചുരുക്കം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആധുനിക സേവന രംഗത്തും സാമൂഹ്യ ക്ഷേമ പ്രവർത്തന രംഗത്തും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും തൗഹീദ് ഉൾക്കൊള്ളുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഇസ്രായേൽ പ്രസ്ഥാനത്തോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഹുസൈൻ സാഹിബ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു തുടർന്ന് നമ്മൾ സംസാരിക്കുന്നത് ജാസർ രംഗത്താണ്
ولكن يجب ان يكون هناك
السلام عليكم ورحمة الله وبركاته.